കെബിൻ മാനീസ് എന്ന ഒരു പുരാവസ്തു വിൽപ്പനക്കാരന്റെ ആന്റിക് ഷോപ്പ് ബേൺസൈഡ് പാലത്തിനടുത്തായി പെർട്ട്ലാൻഡിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ആ നഗരം ആരംഭിക്കുന്നത് ബേൺസൈഡ് പാലത്തിലായതിനാൽ നിരവധി ആളുകൾ കെബിൻ മാനീസിന്റെ കട സന്ദർശിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കെബിൻ മാനീസ് പഴയ ചെറിയ ഇനം പുരാവസ്തു ലേലത്തിൽ പിടിക്കുവാനായി പുറപ്പെട്ടിരിക്കുകയാണ്. അവിടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും മരണശേഷം അവർ ഉപയോഗിച്ചിരുന്ന പഴയ സാധനങ്ങളായിരുന്നു കൂടുതൽ ലേലത്തിൽ വെച്ചിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം ആ പ്രത്യേക തരം വൈൻ സൂക്ഷിക്കുന്ന പെട്ടി കണ്ടെത്തിയത്. അങ്ങനെ $27 ആ പെട്ടി അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ ആ പെട്ടി പൂട്ടിയിട്ട നിലയിലായിരുന്നു കണ്ടത്. അദ്ദേഹം ലേലത്തിൽ പിടിച്ച മറ്റു ഉപകരണങ്ങൾക്കൊപ്പം ആ വൈൻ പെട്ടിയും സൂക്ഷിച്ചു നോക്കി. പെട്ടിയുടെ പുറകിലാവട്ടെ എന്തൊക്കെയോ കൊത്തിവെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇതാ പുറകിൽ നിന്നും ഒരു സ്ത്രീ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിബ്ബക് ബോക്സ് ആണ്. 25-30 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞത്. ആ സ്ത്രീയുടെ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിരുന്ന പെട്ടിയായിരുന്നു ഇതെന്നും ആരെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ 3 വട്ടം തുപ്പുമായിരുന്നു എന്നും ആ പെട്ടി ഒരിക്കലും തുറക്കരുതെന്നും അവൾ കൂട്ടിച്ചേർത്തു. എന്നാൽ കെവിൻ മാനീസിന് ഈ പെട്ടിയിൽ അത്ര പ്രത്യേകതയൊന്നും തോന്നിയില്ല. അദ്ദേഹം ആ പെട്ടിയും മറ്റു സാധനങ്ങളും തന്റെ വണ്ടിയിൽ കയറ്റി തിരിച്ച് കടയിലേക്ക് പോയി. തിരിച്ച് കടയിലെത്തിയ അദ്ദേഹത്തിന് ആ പെട്ടിക്കുള്ളിൽ എന്താണ് ഉള്ളതെന്നറിയാൻ ആകാംക്ഷയായി. പെട്ടിയുടെ വാതിൽ തുറന്നതും അദ്ദേഹം ഞെട്ടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ആ പെട്ടിയുടെ ഉൾഭാഗം. പെട്ടിക്കുള്ളിൽ കുറച്ച് വിചിത്ര വസ്തുക്കൾ അദ്ദേഹം കണ്ടു. 1920കളിലെ 2 നാണയങ്ങൾ, ഒരു സ്റ്റാൻഡിൽ കുത്തി നിർത്തിയിരിക്കുന്ന മെഴുകുതിരി, ഒരു ചെറിയ പാനപാത്രം, ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത ഒരു ശില്പം, അതിൽ കൊത്തിവെച്ചിരിക്കുന്ന വാക്ക് ഹിബ്രു ഭാഷയിലെ ഷാലോം എന്നായിരുന്നു, ജ്ഞാനം എന്ന് മലയാള അർത്ഥം, കൂടാതെ 2 മുടിക്കെട്ടുകൾ. ആദ്യം അദ്ദേഹം കരുതിയത് ഏതോ വയസ്സായ സ്ത്രീ വികാരപരമായ കാരണത്താൽ സൂക്ഷിച്ചു വെച്ചതാണെന്നാണ്. തന്റെ സഹായത്തിനായി കടയിൽ ഒരു ചെറുപ്പക്കാരിയും ഉണ്ടായിരുന്നു. ജെയിൻ എന്നായിരുന്നു ആ സഹായിയുടെ പേര്. ജെയിൻ അദ്ദേഹം ജോലിക്ക് വെച്ചതിൽ ഏറ്റവും സമർത്ഥയായ ഒരു വിൽപ്പനക്കാരിയായിരുന്നു. അങ്ങനെ ആ പെട്ടി കടയുടെ നിലവറയിൽ വെച്ച് കട ജെയിനിനെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്കിറങ്ങി. നിലവറ വൃത്തിയാക്കാൻ പോയ ജെയിനിനെ ആരോ നിരീക്ഷിക്കുന്നതുപോലെ അനുഭവപ്പെടുകയുണ്ടായി. അതുവരെ ഒരു ഭയവും കൂടാതെ നിലവറയിൽ പ്രവേശിച്ചിരുന്ന ജെയിനിന് എന്തോ പന്തികേട് തോന്നി. പെട്ടെന്ന് ജെയിനിന് ഒരു ഫോൺ കോൾ വന്നു. ജെയിനിന്റെ സുഹൃത്തായിരുന്നു വിളിച്ചത്. എന്നാൽ ഫോൺ സംസാരത്തിനിടയിൽ ആ പെട്ടിക്കെടുത്തായി ചാരുവച്ചിരിക്കുന്ന ഒരു വടി നിലത്തേക്ക് വീഴുന്നത് ജെയിൻ കണ്ടു. ആരെങ്കിലും നിലവറയിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാൻ വീണ്ടും നിലവറയിലേക്ക് പോയ ആ സമയത്താണ് ലൈറ്റുകൾ മിന്നുന്നതായി ജെയിൻ ശ്രദ്ധിക്കുന്നത്. എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയ ജെയിൻ എന്താണ് സംഭവമെന്നറിയാൻ അവിടെയെല്ലാം നിരീക്ഷിച്ചു. അപ്പോഴാണ് ഉടഞ്ഞ ചില്ലുകൾ ജെയിനിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആരുടെയും സഹായം കൂടാതെ കസേര വീഴുന്നത് ജെയിൻ കണ്ടു. ഉടൻ തന്നെ കെവിൻ ജെയിനിനെ വിളിക്കുകയുണ്ടായി. ജെയിൻ കെവിനോട് നിലവറയിൽ ആരോ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ആരെയും കാണാനില്ല എന്നും ബേസ്ബോൾ ബാറ്റ് കൊണ്ട് നിലവറയിലെ ചില്ലുകൾ ആരോ അടിച്ചു തകർക്കുന്ന ശബ്ദം തനിക്ക് കേൾക്കാമെന്നും ജെയിൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. കെവിൻ ഉടൻ തന്നെ പോലീസിന് വിവരമറിയിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും കെവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. എന്താണ് സംഭവമെന്നറിയാത്ത കെവിൻ നേരെ കടയിലേക്ക് പോയി. ആ സമയം നിലവറയിലെ വാതിലുകൾ അകത്തുനിന്നും അടയ്ക്കപ്പെട്ടിരുന്നു. അധികം വൈകാതെ കടയിലെത്തിയ കെവിൻ ജെയിനെ അന്വേഷിച്ചെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം നിലവറയിലേക്ക് പോയി. നിലവറയുടെ ഗേറ്റ് ആരോ ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. ലോക്കെല്ലാം പൊട്ടിച്ച് നിലവറയുടെ അകത്തേക്ക് പ്രവേശിച്ച കെവിൻ ലൈറ്റുകൾ ഇടാൻ സ്വിച്ച് ഓൺ ആക്കിയെങ്കിലും ലൈറ്റുകളൊന്നും പ്രകാശിച്ചില്ല. ഫ്ലാഷ് ലൈറ്റിന്റെ സഹായത്തിൽ നിലവറയിൽ പ്രവേശിച്ച കെവിൻ കണ്ടത് പൊട്ടിക്കിടക്കുന്ന ബൾബുകളായിരുന്നു. കെവിന്റെ അഭിപ്രായത്തിൽ ജെയിൻ ഒരിക്കലും കരയുന്ന സ്ത്രീ ആയിരുന്നില്ല എന്നാണ്. എന്നാൽ അന്ന് ജെയിൻ കരഞ്ഞുകൊണ്ട് കടയിൽ നിന്നും ഓടിക്കളഞ്ഞു. പിന്നീട് ഒരിക്കലും ജെയിൻ ആ കടയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കെവിൻ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ജെയിൻ തന്നെയാണോ ഇത് ചെയ്തതെന്ന് സംശയിച്ചു. അങ്ങനെ ഒക്ടോബർ 28 അന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെ പിറന്നാളായിരുന്നു. പിറന്നാൾ ദിനത്തിൽ കട തുറക്കുന്നതിനു മുമ്പ് അമ്മ കട സന്ദർശിച്ചു. അവിടെ വെച്ച് അദ്ദേഹം അമ്മയ്ക്ക് ഒരു വിചിത്രമായ സമ്മാനം നൽകി. അത് ആ വൈൻ ക്യാബിനറ്റ് ബോക്സ് ആയിരുന്നു. സമ്മാനം കാണിച്ചു കൊടുക്കുന്നതിനിടെ കെവിന് ഒരു ഫോൺ കോൾ വരുന്നു. കെവിൻ ഫോൺ അറ്റൻഡ് ചെയ്യുവാൻ പോയ സമയം അമ്മ ആ പെട്ടി നിരീക്ഷിക്കുവാൻ തുടങ്ങി. പെട്ടി തുറന്ന അമ്മയ്ക്ക് ഒരു തണുത്ത കാറ്റ് പെട്ടിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നതായി അനുഭവപ്പെട്ടു. ഉടൻ തന്നെ അമ്മയ്ക്ക് ചലനം നഷ്ടപ്പെട്ടതുപോലെയായി. കെവിന്റെ കടയിലെ ജീവനക്കാരൻ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതാണെന്ന് മനസ്സിലായതോടെ ഉടൻ തന്നെ കെവിനെ വിളിച്ചു.
കെവിൻ അമ്മയെ വിളിക്കുന്ന സമയം അമ്മ ആ വൈൻ ക്യാബിനറ്റിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരുന്നു. ഉടൻ തന്നെ ആംബുലൻസ് വന്ന് അമ്മയ്ക്ക് ഓക്സിജനും മറ്റും നൽകുന്ന സമയത്തും അമ്മ ആ പെട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്, എന്നാൽ അതിന് കഴിയുന്നില്ല. ആ പെട്ടി ഉപേക്ഷിക്കാനാണ് തന്റെ മകനോട് അമ്മ ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നത്. അന്നു മുതൽ അദ്ദേഹത്തിന് കഷ്ടകാലം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു, കച്ചവടം മോശമായി. ഈ പെട്ടി വന്നതിൽ പിന്നെയാണ് തന്റെ ജീവിതത്തിൽ വന്ന ഈ മാറ്റങ്ങൾ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പെട്ടി വിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു പഴയ ദമ്പതികൾ അത് വാങ്ങിയെങ്കിലും രണ്ടു ദിവസത്തിനകം പെട്ടി തിരികെ ഏൽപ്പിച്ചു. കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു, പെട്ടിക്കകത്ത് വിചിത്രമായ എന്തോ ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നും ഇതിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ബുദ്ധിയെന്നുമായിരുന്നു കത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം ആ പെട്ടിയെടുത്ത് തന്റെ വീടിന്റെ പുറകിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചു. അതിൽ പിന്നെ കെവിനെ ദുസ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി. അദ്ദേഹം വളരെയേറെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കൂടെ നടക്കുകയും പെട്ടെന്ന് ആ വ്യക്തി ഒരു പിശാചായി മാറുന്നതായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം. അദ്ദേഹം ഉറക്കമെഴുന്നേറ്റ് ശരീരം നോക്കുമ്പോൾ ശരീരത്തിൽ വിചിത്രമായ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ആ പെട്ടിക്ക് എന്തോ പ്രശ്നമുള്ളതായി അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ പെട്ടി ഇബേയിലിട്ട് വിൽക്കുവാൻ തീരുമാനിച്ചു. ഈ പെട്ടി മൂലം തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ മൊത്തം വിവരിച്ചുകൊണ്ടായിരുന്നു ആ പരസ്യം. ബാധ ഒഴിപ്പിക്കുവാനറിയുന്ന ആരെങ്കിലും ഈ പെട്ടി വാങ്ങി പെട്ടിയിലെ ബാധ ഒഴിപ്പിക്കുമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. എന്നാൽ സംഭവിച്ചതാവട്ടെ.